സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് തിക്കോടി ഗ്രാമപഞ്ചായത്ത് ആണ് നമ്മുടെ സ്ഥലം. ഇതിൽ രണ്ടാം വാർഡിൽ പുതുക്കോടി ഹമീദ് സാഹിബാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. എൽ ഡി എഫ് സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയാണ്. ഈ രണ്ടാം വാർഡിനെ സംബന്ധിച്ചുള്ള എന്തെല്ലാം ആവശ്യങ്ങളാണ് ജനങ്ങൾ പറയുന്നത്? രണ്ടാം വാർഡിൽ വീടുകൾ കയറിയപ്പോൾ വളരെ പ്രയാസകരമായ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ കാര്യമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 29 വർഷമായിട്ട് UDF ആണ് ഈ വാർഡിനെ പ്രതിനിധാനം ചെയ്തിട്ടുള്ളത്. പറയത്തക്കതായ ഒരു വികസനവുമില്ല. വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണിത്. കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ഉരുവക്കര ഭാഗം, പിന്നെ വീട്ടിലേക്ക് വെള്ളം കയറി ആളുകൾ വീടൊഴിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഈ കുടിവെള്ള പ്രശ്നം, അതിനൊക്കെ ശാശ്വത പരിഹാരം എന്നുള്ള നിലക്ക് ഈ ഉരുവക്കര ഭാഗത്തും അതേപോലെ തന്നെ പൊന്നാരി കുണ്ടമ്പാത്തി മേഖലയിൽ ശുദ്ധത എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങളെ ഈ വാർഡിൻ്റെ ഒരു വാഗ്ദാനം എന്നുള്ള നിലക്ക് പ്രകടനപത്രികയിൽ പറയുന്നത്. വിദ്യാഭ്യാസ മേഖലയിലൊക്കെ എന്തെല്ലാം പ്രത്യേകത വേണം? വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാരിൻ്റെ ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് വികസന കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മളെ വാർഡ് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ തിക്കോടി പഞ്ചായത്തിലെ ഏക ഹൈസ്കൂളാണ് പയ്യോളി ഹൈസ്കൂൾ. PT ഉഷയെ ഒക്കെ പഠിച്ച സ്കൂളാണ് ഈ സ്കൂള്. നേരത്തെ സ്കൂളിൽ വളരെ പ്രയാസകരമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലുള്ള സൗകര്യങ്ങൾ പോലുമില്ല. ഇപ്പോൾ അത് പിന്നെ പൊതുജന പങ്കാളിത്തത്തോടുകൂടെ പിന്നെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ വളരെ ഇതിലുള്ള കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ പഞ്ചായത്ത് ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും സഹകരിപ്പിച്ചുകൊണ്ട് ഇപ്പം പുതുതായിട്ട് വന്ന ഒരു അഡ്മിനിസ്ട്രേഷനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ഇപ്പോൾ നാട്ടുകാരെ സഹകരിപ്പിച്ചുകൊണ്ട് വൺ ക്രോഡ് എന്നുള്ള ഒരു പദ്ധതി പിന്നെ ആവിഷ്കരിച്ച് അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഒരു ദിവസം തന്നെ ഇത്രയും വലിയൊരു സംഖ്യ സമാഹരിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഒരുപാട് വികസനങ്ങൾ ഇത് കാണുന്ന ഹൈടെക് പിന്നെ ആകി മാറിയിട്ടുണ്ട്. പിന്നെ നമ്മളെ വിദ്യാലയത്തിൽ പഠിക്കുന്ന രക്ഷിതാക്കൾ, വിദേശത്തുള്ള രക്ഷിതാക്കൾക്ക് പിന്നെ ഇന്ത്യ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നാലും അതാത് ക്ലാസ് സ്കൂളിൽ നടക്കുന്ന കുട്ടികളുടെ കലാപരിപാടികൾ അവരെ വെബ്സൈറ്റിലൂടെ ആസ്വദിക്കാനുള്ള റേഡിയോ സ്റ്റേഷൻ സംവിധാനം വരെ നമ്മളെ പയ്യോളി ഹൈസ്കൂളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ സ്കൂളിൻ്റെ കാര്യത്തിലൊന്നും പഞ്ചായത്തിൻ്റെ ഇടപെടലുണ്ടായിട്ടുണ്ടോ? പഞ്ചായത്തിൻ്റെ ഞങ്ങൾ വികസന സമിതി ചെയർമാൻ നേരത്തെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. ഒരു പിന്നെ ഒരു കാഴ്ചപ്പാടുള്ള ഒരു വിശാല മനസ്കനായ ഒരാളായിരുന്നു. പക്ഷേ അതിനുശേഷം ഇവരെ ഈ രാഷ്ട്രീയ വടംവലിയുടെ ഗ്രൂപ്പ് വടംവലിയുടെ ഭാഗമായിട്ട് പ്രസിഡന്റ് മാറി. ഒരു കാര്യങ്ങളും നമ്മളെ പഞ്ചായത്തിൽ വേണ്ട തരത്തിൽ ചെയ്തിട്ടില്ല. കാരണം ഈ സർക്കാരിൻ്റെ ഒരുപാട് ക്ഷേമ പദ്ധതികളുണ്ട്. ഈ പദ്ധതികൾ ഈ പഞ്ചായത്തിൽ നടപ്പിലായെന്ന് ചോദിച്ചാൽ MLA യുടെ ഇച്ഛാശക്തി കൊണ്ട് കുറേ കാര്യങ്ങൾ നടന്നെന്നല്ലാതെ അത് MLA നിന്ന് വേണ്ട തരത്തിൽ നേടിയെടുക്കാനുള്ള ഒരു ശ്രമവും ഇവരുടെ ഭാഗത്തുനിന്ന്, ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് നടന്നിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ. നമ്മളെ സമീപ പഞ്ചായത്തായ മൂടാടിയും തുറയൂരക്ക അവരുടെ ജോലി സമയം 4 മണിയാക്കി. പക്ഷെ നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോഴും അത് 5 മണി തന്നെ. ആ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന തൊഴിലാളികളാണ്. അതുപോലും നേടിക്കൊടുക്കുക. അതേമാതിരി തന്നെ പിന്നെ ലൈഫ് മിഷൻ പദ്ധതി, അതിൽ ഒരുപാട് വീടുകൾ കൊടുക്കാൻ കഴിയും. അതാർക്കും അങ്ങനെ കൊടുത്തിട്ടില്ല. വേണ്ട തരത്തിലുള്ള ഇടപെടൽ നടത്താനുള്ള സാവകാശം അവർക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ പരസ്പരം പോരടിക്കുന്ന ഒരു ഭരണസമിതിയാണ്. ഞാൻ നേരത്തെ തിക്കോടി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടെ പിന്നെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പക്വതയുള്ളൊരു നേതൃത്വം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. കാരണം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ ആർക്കും പോയാൽ വ്യക്തമായൊരു പിന്നെ ആവശ്യമായിട്ട് പോയാൽ വ്യക്തമായൊരു മറുപടിയോ അതല്ലെങ്കിൽ അതിനൊരു പിന്നെ എന്താ പറയുക, ഒരു പരിഹാരമോ കാണാൻ ഇന്നത്തെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ഈ വാർഡ് തന്നെ 29 വർഷമായിട്ട് UDFന്റെ കൈകളിലുണ്ടായിരുന്ന വാർഡാണ്.
പറയത്തക്ക ഒരു വികസനം നടന്നിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്ത് ചോദിച്ചാലും തരുന്ന ഒരു MLA നമുക്കുണ്ടായിട്ട് പോലും അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നതാണ് ഈ മേഖലയിലെ കുടിവെള്ള പ്രശ്നം. അതിന് ശാശ്വതമായൊരു പരിഹാരം കാണുക എന്നുള്ള എനിക്ക് ഒരു കാര്യം ചെയ്തില്ല. അപ്പം നമ്മളിപ്പോൾ മുമ്പോട്ട് വെക്കുന്നത് ഈ ഉരൂക്കര അതേപോലെ കുണ്ടമ്പാത്തി പൊന്നാരി ഭാഗങ്ങളിലെ ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനുള്ള ഇതാണ്. അതേപോലെ തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വീട്ടിൽ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്തെല്ലാം വെള്ളത്തിൽ മുങ്ങുന്നതാണ്. ഞാൻ രണ്ടാം വാർഡിൽ സ്ഥിരതാമസക്കാരനാണ്. തിക്കോടി പഞ്ചായത്ത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സ്ഥിരമായിട്ടൊരു ചെറിയ മഴ പെയ്താൽ തന്നെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറി വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ്. ഒരുപാട് തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ VP റോഡ് ഇതൊരുപാട് താണിട്ടുള്ള ഒരു റോഡായിരുന്നു. കുറച്ച് മുന്നേ ഈ റോഡ് പൊക്കിയതാണ്. അപ്പോൾ അത് ഇതിൻ്റെ സൈഡിൽ നോക്കിയാൽ കാണാം. ഇത് പൊക്കിയതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് റോഡ് പൊക്കിയതിൻ്റെ ഭാഗമായിട്ടുണ്ടായ വെള്ളം, അതായത് ഇതിൻ്റെ വെള്ളം, ഇതിന് ഡ്രൈനേജ് ഇല്ലാത്തതുകൊണ്ട് ഇത് ഈ റോഡിൽ നിന്ന് ഇപ്പോൾ വെള്ളം തീർത്ത് വീട്ടിൻ്റെ മുറ്റത്തേക്കാണ് മഴ പെയ്താൽ വരുന്നത്. ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു തോട് പിന്നെ ഒരുപാട് അങ്ങ് തിക്കോടി പഞ്ചായത്തിൻ്റെ അപ്പുറത്തുനിന്ന് മുതലുള്ള ഒരുപാട് ഏരിയകളിൽ നിന്ന് വെള്ളം കടന്നു പോകുന്ന ഒരു വഴിയാണിത്. ഇത് ക്ലീൻ ചെയ്തിട്ട് തന്നെ എത്രയോ കാലങ്ങളോളായി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു കഴിഞ്ഞ 4 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഈ പ്രദേശത്തുള്ള ആളുകൾ ഒരു 7-8 വീടുകൾ സ്ഥിരമായിട്ട് ഒഴിഞ്ഞു പോകേണ്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആര് തന്നെ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു പരിഹാരം ഈ ഒരു വരുന്ന നടപ്പ് വർഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രകൃതിദത്തമായ ഒരു തോടുണ്ട്. ആ തോടിൻ്റെ 2 സൈഡ് കെട്ടിയിട്ട് ആ വെള്ളം പിന്നെ പിന്നെ ഈ നെയ്വാരണി പാലുമായിട്ട് ബന്ധിപ്പിച്ചാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അതിനൊരു പിന്നെ ഇടപെടൽ നടത്തിയിട്ടില്ല. ഞങ്ങൾ കുറച്ച് പിന്നെ ഒരു 100 വർഷത്തോളത്തിൻ്റെ മേലെയായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഞാൻ ജനിക്കുന്നതിൻ്റെ ആ സമയം മുഴുവൻ മൊത്തത്തിൽ തന്നെ ഫുള്ള് വെള്ളത്തിലായിട്ട് തന്നെയാണ് ഉണ്ടാവും. വെള്ളം കയറുന്ന സമയത്ത് മുഴുവൻ അരേൻ്റെ മേലെ വെള്ളമായിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ മാറി മാറി വരുന്ന ഓരോ ഭരണത്തിൽ ഇതുവരെ ഞങ്ങൾക്കൊരു ഇതുവരെ ഫുട്പാത്ത് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഒന്ന് ഉയർത്താനും പിന്നെ കാരണം വെച്ചാൽ ഇന്നും ഇന്നലെ ഒന്നും താമസിക്കുന്നതല്ല, നമ്മൾ കുറേ ആയിട്ട് താമസിക്കുന്നതല്ലേ. അപ്പോൾ ഇതുവരെ നമ്മളിങ്ങനെ അപേക്ഷകളെല്ലാം കൊടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഓരോ അത് മാർക്സിസ്റ്റ് ആയാലും ശരി കോൺഗ്രസ് ആയാലും ശരി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയെങ്കിലും ഞങ്ങൾക്കൊരു ഒരു ഫുട്പാത്ത് വേണമെന്നുള്ളതാണ് നമ്മളൊരിത്. ഞാനിവിടെ കുറേ കൊല്ലങ്ങളായി ഇവിടെ താമസിക്കുന്നു. വെള്ളം കയറുമ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടും പോകാനാകുന്നില്ല. വെള്ളം ഇങ്ങനെ അകത്തും കോണാലൊക്കെ വരികയാണ്. വെള്ളം ഞങ്ങൾക്ക് കുടിവെള്ളമില്ല. ഞങ്ങൾക്ക് എല്ലാം കൊണ്ട് വിഷമം തന്നെയാണ്. ഒരു ഇതുമില്ല, ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഇവിടെ എന്താ ചെയ്യാന്നുള്ള ഒരു പിടുത്തം കിട്ടുന്ന വെള്ളം കയറുമ്പോൾ ഞങ്ങൾക്ക് വിഷമം ഒക്കെ സൂക്കേട് വരിക. എനിക്ക് ഈ വെള്ളം വയൽ നിന്നിങ്ങോട്ടാണ് കയറി വരുന്നത്. വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ വയലിങ്ങനെ തടിച്ചു കൂടി നിന്നിട്ട് മടയരൊന്നും നന്നാക്കുന്നില്ല. 2-ാം മടയരൊന്നും നന്നാക്കേണ്ടിയത് അവർക്കും നന്നാക്കുന്നില്ല. കുളവായ അങ്ങനെ ആരിയാരി കുറച്ച് ഒഴിവ് പോയിപ്പോവും. ഇപ്പം 2 കൊല്ലമായി ഒരു പാലൊന്നും വരാത്തത് ഇവിടെ 2-ാം മടയർ. അങ്ങനെ തന്നെ പാലിങ്ങനെ തടിച്ചു കൂടിയിട്ട് വെള്ളം ഇങ്ങോട്ട് വരിക. പായലും വെള്ളവും ഒക്കെ ഇങ്ങോട്ട് വരിക. അത്തും കോനാലായിട്ട് ചളിയും വെള്ളവും പാമ്പും എല്ലാം ഇങ്ങോട്ട് കയറി വരിക മുറ്റത്തേക്ക്. പിന്നെ കുടിവെള്ളമില്ല. കൊണ്ടുവന്നൂടെ വെള്ളം കാലൊടിഞ്ഞിട്ട് കുറേ ആയി കാലൊടിഞ്ഞിട്ട് ഈ വെള്ളം കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഒരു മഴക്കാണ് വെള്ളം കയറുന്നത്. പായലും കുപ്പിയും പല സാധനവും എന്തെല്ലാം കയറി വരുന്നതെന്ന് അറിയാല്ല. പല സാധനം കയറി വരും. വൃത്തിയാക്കിയൊന്നും വൃത്തിയാകിയല്ല. പിന്നെ ഇത് വലിയ തോട് നന്നാക്കും പായലും കുളമായി നിറഞ്ഞിട്ട് വെള്ളം പോകുന്നില്ല. നീരാണിത്തോടും പൊന്നാനിത്തോടും എല്ലാം നല്ലോണം വൃത്തിയാക്കിയാലേ വെള്ളം പോകും. ഒരു മഴ നന്നാക്കിയാലും അങ്ങനത്തെ വെള്ളം ഞങ്ങളെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ MLA ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ വിശാല കാഴ്ചപ്പാടുള്ള ഒരു ജനകീയനായ MLA ആണ് പിന്നെ ദാസൻ MLA. അപ്പോൾ ഇങ്ങനെ ഒരാളുണ്ടായിട്ട് പോലും വേണ്ട തരത്തിലുള്ള നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ റോഡ് ഇങ്ങനെ തന്നെയാണ്. MLA റോഡ് എന്നുള്ള നിലക്ക് പിന്നെ തിക്കോടി പഞ്ചായത്തിൽ ഒരു റോഡുണ്ട്. ആ റോഡ് ഇപ്പം നിങ്ങൾ പോയി നോക്കിയാൽ കാണാം. അത്രയും ഇതിൽ ഒരു ടൂറിസം വകുപ്പിനെ കൊണ്ട് അദ്ദേഹം ജയിച്ചാണ്. പഞ്ചായത്തിൻ്റെ റോഡുകളൊന്നും ഒരു പിന്നെ പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഫണ്ട് നേരത്തെ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം
പിന്നെ ഫണ്ടുകൾ, പിന്നെ ഒരു ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് പഞ്ചായത്തിൻ്റെ മൊത്തം വികസനം ആണ് ലക്ഷ്യം വെക്കുന്നതെങ്കിലും നമ്മുടെ പഞ്ചായത്ത് നടക്കുന്നതാണ് മെമ്പർമാർ വീരിക്കുകയാണ്. അതും പ്രതിപക്ഷത്തുള്ള മെമ്പർമാർക്ക് കിട്ടുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ 25 ദിവസത്തോളം ഇവിടെ പിന്നെ ഇടതുപക്ഷ പിന്നെ മെമ്പർമാരുടെ വാർഡിൽ അനുവദിക്കാത്തത് കൊണ്ട് അവിടെ പഞ്ചായത്തിൻ്റെ സമയം നടത്തേണ്ടതായി വന്നിട്ടുണ്ട്. ഫണ്ട് അനുവദിക്കുന്നില്ല. അതേമാതിരി തന്നെ ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അതിനുള്ള സമയം അവർക്കില്ല. അപ്പൊ അതൊക്കെ മുൻനിർത്തിയാണ് ജനങ്ങളോട് ഫണ്ടുകൾ മുഴുവൻ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ് പറയുക? ഇല്ല, പശ്ചാത്തല മേഖലയിൽ 158,00,000 രൂപയോളം ലാബ്സ് ഐ പി. അതെന്ന് പറഞ്ഞാൽ ഈ ഈ മേഖലയിൽ ഈ വാർഡിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് നടപ്പാതകൾ. ഈ നടപ്പാതകൾക്കും നമ്മുടെ പഞ്ചായത്തിലെ റോഡുകൾക്കും ചെലവഴിക്കേണ്ട പൈസയാണ്. ഇവരുടെ പിടിപ്പുകടുണ്ട് ലാബ്സ് ഐ പോയത്. ഇതൊക്കെ കാണുന്ന എല്ലാ തരത്തിലുള്ള മുരടിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. വരാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ഇലക്ഷനിൽ ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന 2nd ഡിവിഷനിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പുതുക്കുടി ഹമീദ് നേരത്തെ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി നല്ല പ്രവർത്തനം കാഴ്ചവെച്ചതാണ്. പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അതിസ്ഥിരായിട്ടുള്ളവരുടെയും ജീവൻ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിനെ ഭരണസമിതിയിൽ നിന്ന് അംഗീകാരം വാങ്ങിക്കൊണ്ട് നടപ്പിലാക്കി എന്നുള്ളതാണ് ഏറ്റവും മഹനീയമായ പ്രവർത്തനം. ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു, 2nd ഡിവിഷനിൽ മത്സരിക്കുന്ന ഹമീദ് ഖാ, നിങ്ങളുടെ എല്ലാം കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായി അദ്ദേഹം മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിരവധി പ്രവർത്തനങ്ങളിലൂടെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഘട്ടം തന്നെ മറ്റ് പഞ്ചായത്തുകളുമായും ബന്ധപ്പെട്ടുകൊണ്ടും പ്രത്യേകിച്ച് കൊയിലാണ്ടി നഗരസഭയിലെ ചെയർമാനായിരുന്ന ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിലൊന്ന് ഏറ്റവും എടുത്തു പറയാവുന്നതും ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുന്നതുമായിട്ടുള്ള അംഗീകൃത കടവുകൾ എന്ന പദ്ധതി അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി പുറക്കാട് ഭാഗത്ത് അകരാപ്പുഴയുടെ ഭാഗമായിട്ട് പുറക്കാട് ഒരു കടവാങ്ങിയിരിക്കും. തുടർന്ന് കൊയിലാണ്ടിയിൽ ഒരു നടയിൽ പ്രദേശത്ത് ഒരു കടവാങ്ങിയിരിക്കാനും അദ്ദേഹം സജീവമായി ഇടപെട്ടത് എനിക്കെന്നും ഓർക്കേണ്ട ഒരു കാര്യമാണ്. അന്ന് മണല് തുറവൻ പഞ്ചായത്ത് കൊണ്ടുവരുമ്പോൾ ഒരു ചുങ്കം കൊടുക്കേണ്ടി വന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾ രണ്ടുപേരും ഇടപെട്ടുകൊണ്ടാണ് ഈ കടവ് സംരക്ഷിക്കാനും തൊഴിലാളികൾ കൂടുതൽ ജോലി കൊടുക്കാനും കഴിഞ്ഞ അന്തരീക്ഷം ഉണ്ടാക്കി. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണുന്ന ഘട്ടങ്ങളെല്ലാം ജീവകാരുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം നിന്നിരുന്നത്. അതിന്റെ ഭാഗമായി ഡയാലിസിസിന്റെ പ്രവർത്തനം തണൽ ആരംഭിച്ചപ്പോൾ അതിന്റെ മുഖ്യ സംഘാടകനായി അതിന്റെ സജീവ പ്രവർത്തകനായി അദ്ദേഹത്തെ കാണുകയുണ്ടായി. അതോടൊപ്പം തന്നെ ജീവിക്കാൻ പ്രയാസപ്പെടുന്ന പല കുടുംബങ്ങളുടെയും അത്താണിയായി അദ്ദേഹം മാറിയിട്ടുണ്ട്. രോഗം മൂർച്ഛിച്ച് ഈ ആളുകളുടെ സഹായം ആവശ്യമായി വന്ന ഘട്ടത്തിലെല്ലാം അദ്ദേഹത്തിന്റെ ഒരു കൈ ഒപ്പ് അതിന്റെ ഭാഗമായിട്ടുണ്ടായി. പയ്യോളി ഹയർ സെക്കൻഡറിയുടെ എല്ലാ തലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം നേതൃത്വമായി പങ്കുവച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവിടെ അധ്യാപകരും രക്ഷിതാക്കളെല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള 1 കോടി രൂപ ഒരു ദിവസം കൊണ്ട് ശേഖരിക്കുക എന്നുള്ള പദ്ധതി അമേരിക്കയുടെ നേതൃത്വം വലിയ വിലപ്പെട്ടതായിരുന്നു എന്നുള്ളതും പിന്നീട് ആ വിദ്യാലയത്തിന്റെ ഭൗതിക മാറ്റങ്ങളിൽ ജനങ്ങളുടെ പിന്തുണയോടുകൂടി നടത്തിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മാത്രമല്ല, തിക്കോടി പഞ്ചായത്തിലെ 2nd വാർഡിലെ ഓരോ വീടുകളിലും പേരെടുത്ത് പറയാവുന്ന ഒരാളായി അദ്ദേഹം അതിനകം തന്നെ മാറിയിട്ടുണ്ട്. ആ 2nd വാർഡിലെ പെരുമാൾപുരത്തെ ജനങ്ങളെ സമീപിക്കുമ്പോൾ നിശ്ചയമായും അദ്ദേഹത്തിന്റെ അവരുടെ കുടുംബത്തിന്റെ പേരറിയാം, നാഥന്റെ പേരറിയാം, അങ്ങനെയുള്ളൊരു സ്ഥാനാർത്ഥിയായി അദ്ദേഹം അറിയപ്പെടുന്നു. പള്ളിക്കരയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന രംഗമെങ്കിലും അദ്ദേഹം നടത്തിയുള്ള വോളിബോളിന്റെ പ്രവർത്തനം എന്നും നമുക്ക് പ്രശംസപ്പെടുത്തി പറ്റിയാണ്. പള്ളിക്കരയിൽ നിന്നത് തിക്കോടി പെരുമാൾപുരത്തേക്ക് വോളിബോളിന്റെ മത്സരം സംഘടിപ്പിക്കാൻ ഇവിടെ എത്തിയത് വിവിധ രാത്രികളിൽ ഇവിടെ ആ മത്സരം സംഘടിപ്പിക്കുകയും പല ആളുകളെയും അതിന്റെ ഭാഗമായി ചേർക്കുകയും അങ്ങനെ ഒരു മത്സരം സംഘടിപ്പിക്കും.
എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിലാണ് ആദ്യ പള്ളികളിൽ ആരംഭിച്ചത്. ആ പരിപാടി തിക്കോടി പഞ്ചായത്തിൽ മാത്രമല്ല, ഈ നിയോജകമണ്ഡലത്തിൽ മാത്രമല്ല, നമ്മുടെ ജില്ലയിൽ തന്നെ പല ഭാഗത്തും മോട്ടോർ സൈക്കിളിൽ ആളുകൾ വന്ന് കാണികളായി വരുന്ന ഒരു കാഴ്ച ഞാൻ നേരിട്ട് കണ്ടതാണ്. ഇങ്ങനെയുള്ള മഹത്തായ ഒരുപാട് ചടങ്ങുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് തന്നെയുള്ള നമ്മുടെ സഹോദരന്മാർ ഓരോ കാര്യങ്ങളിലും അവരെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അത് കൃത്യമായി നിർവഹിച്ചു കൊടുക്കുക, അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക, MLA തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടുവരിക, അദ്ദേഹത്തിന്റെ അനുജൻ ഈ വോളിബോൾ താരമായി അറിയപ്പെടുമ്പോൾ എന്റെ മകളെ ഭർത്താവും ഒരു വോളിബോൾ താരമാണ്, അവരുമായിട്ടുള്ള ബന്ധം ഞങ്ങൾക്കൊരു കുടുംബ ബന്ധം പോലെ സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഹമീദിയുടെ ഈ വിജയം സുനിശ്ചിതമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എളിമയോടുകൂടിയുള്ള സഹായവും പിന്തുണയും ഉണ്ടാവണം. ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായി നിങ്ങൾക്കറിയാം. നമ്മുടെ പഞ്ചായത്തിന്റെ കഴിഞ്ഞ ഈ കുടുംബങ്ങൾക്കെതിരായി, ഈ പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരായി അതിശക്തമായി നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒന്നാമതൊരു സ്ഥാനാർത്ഥിയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷത്തോടുകൂടി നിങ്ങൾ ജയിപ്പിക്കും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഈ വികസന പ്രക്രിയയിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കും. ഇനിയും ഉള്ള മാസങ്ങളിൽ അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകാൻ ഞാൻ മുമ്പേ ചേർ ശ്രമിച്ചതാണ്. ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് എനിക്ക് വാഗ്ദാനങ്ങളൊന്നും നൽകാൻ കഴിയില്ല. ഇന്ന് ചെയ്യും എന്ന് അദ്ദേഹത്തിനോട് സഹായിച്ച് പ്രവർത്തിക്കുമെന്ന് മാത്രം വാക്ക് നൽകിക്കൊണ്ട് ഞാൻ ഈ മുഖവര നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള സമരങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടോ? അതായത് ഇടതുപക്ഷത്തിന്റെ വാർഡുകൾ മാത്രം കിട്ടാത്തൊരവസ്ഥ ഉണ്ടെന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഉണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ്, കാരണം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അന്നേരം UDFന്റെ ഭാഗത്തുനിന്ന് പിന്നെ സർക്കാർ ഫണ്ട് കൊടുക്കിയിട്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1.5 കോടി രൂപയിലധികം ഈ പശ്ചാത്തല മേലക്ക് തനത് ഫണ്ടല്ല നഷ്ടപ്പെടുത്തിയത്, സർക്കാർ അനുവദിച്ച ഫണ്ട് പിന്നെ യഥാസമയം ചെലവഴിക്കാത്തത് കൊണ്ടാണ് നഷ്ടപ്പെട്ടത്. അത് പിടിപ്പീടാണ്, പിടിപ്പീടാണ്. അപ്പൊ സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതല്ല, അത് അനുവദിച്ചിട്ട് പദ്ധതി വീതമായിട്ട് കിട്ടിയ പൈസയാണ് ഈ നഷ്ടപ്പെടുത്തിയത്. പിന്നെ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് എന്ന് പറഞ്ഞാല് പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ചെയ്യാം, പക്ഷെ അതൊന്നും അത് വേണ്ട തരത്തിലുള്ള ശുഷ്കാന്തി കാണിക്കുന്നു ഭരണത്തിൽ. പറഞ്ഞാല് പിന്നെ തിക്കോടി പഞ്ചായത്തിന്റെ ചരിത്രത്തില് ഭരണസമിതിക്കെതിരെ സമരം, ഞാനൊക്കെ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുണ്ട്, അതേപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആ കാലഘട്ടത്തിലെല്ലാം ഒരു പ്രതിപക്ഷ ബഹുമാനവും പിന്നെ അതേപോലെ തന്നെ പിന്നെ പഞ്ചായത്തിനേ ഒരു സമരമായിട്ട് ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടായിട്ടില്ല. ഈ ഈ ഭരണസമിതിയുടെ കാലത്താണ് പിന്നെ ഈ ഇത്തരം പ്രശ്നങ്ങളുണ്ടായി. 29-30 കൊല്ലമായി നമ്മൾ തിക്കോടി പഞ്ചായത്തേക്ക് ഇങ്ങനെ വളരെ വിഷമിച്ചു. വളരെ വിഷമം എന്നല്ല, വിഷമം മാത്രമല്ല, ഒരാൾ പോയാലൊരു ഒരു ഒരു ചോദ്യം ചോദിക്കാനോ ഒരു മറുപടി പറയാനോ അത് കേൾക്കാനോ കേരളത്തിൽ ഒരു സന്മനം ശോധിക്കോ ഒക്കെ പറഞ്ഞ ഒരു 10 വക്ക് പോയാലും 11-ാമത്തെ വക്കിന് കാര്യം നടക്കാത്തൊരവസ്ഥയും കാര്യമൊക്കെയാണ് ഉള്ളത്. അതിൽ നമുക്കൊരു മാറ്റം വേണമെങ്കിൽ ഇപ്പോഴത്തെ ഈ തവണയെങ്കിലും ഒരു നല്ല ആൾ തന്നെ പോകണത് അമീത് തന്നെയാണ്. അമീതിനൊക്കെ വെച്ചെന്ന് പറഞ്ഞാൽ അവൻ ആദ്യം പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു, അതുകൂടാതെ അവൻ്റെ മനസ്സങ്ങനത്തെ ഒരു മനസ്സാണ്, ഒരു കുരുന്ന് മനസ്സാണ്. ആ മനസ്സ് അത് വഞ്ചനയില്ല, തോൽപ്പിക്കലില്ല, വറ്റിക്കലില്ല, ആര് പോയാലും മറുപടി പറയുകയും ചെയ്യും. മറുപടിയായിട്ട് സന്തോഷമായിട്ട് തിരിച്ചെങ്കിലും പോയി അത് സാധിക്കണമെങ്കിൽ നമുക്ക് അമീതനോ. സാമൂഹ്യ കിച്ചൻ പിന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു സഹകരണം അതിനുണ്ടായിട്ടില്ല. കാരണം അതൊക്കെ നമ്മുടെ കൊറോണ കാലത്ത് പിന്നെ സാമൂഹ്യ കിച്ചന്റെ ഭാഗത്ത് എന്ന് പറഞ്ഞാല് പൊതുജന പങ്കാളിത്തത്തോടെ നമ്മളൊക്കെ സഹകരിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നടന്നതല്ലാതെ പിന്നെ അല്ലാതെ പഞ്ചായത്തിൻ്റെതായ ഒരിടപെടലും ആ ഇതിൽ നടന്നില്ല. സർക്കാർ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും പ്രളയകാലത്തും ഇതേമാതിരി ക്യാമ്പുകൾ രണ്ട് ക്യാമ്പ് ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ 2018-ലും 2019ലും പ്രളയം ഉണ്ടായപ്പോൾ ഒന്ന് പള്ളിക്കരയിലാണ് ക്യാമ്പ്, അതേസമയം 19ല് പിന്നെ നമ്മളെ പയ്യോളി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഈ രണ്ട് ക്യാമ്പിലും പിന്നെ സജീവമായിട്ട് അതിൻ്റെ ഒരു വാകവാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് ഈ പഞ്ചായത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. പൊതുജനങ്ങളുടെ സഹകരണം ഉണ്ട്, പൊതുജനങ്ങൾ എന്ത് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ അവരൊരു കോർഡിനേറ്റ് ചെയ്യാനോ അവരെ അടുത്ത് നിന്ന് അത് നേടിയെടുക്കാനുള്ള ഒരു കഴിവൊന്നും ഇവർ പ്രകടിപ്പിച്ചിട്ടില്ല. ഈ പാവപ്പെട്ടവർക്കുള്ള ഭവന നിർമ്മാണ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ പിന്നെ ഈ വാർഡിൽ തന്നെ അത്തരം കേസുകളുണ്ട്.
വേണ്ടത് ഈ വാർഡിൽ തന്നെ അത്രയും കേസുകളുണ്ട്, വീട് കൊടുക്കാൻ കഴിയാത്ത കൊടുക്കാത്ത. അത് എന്തിൻ്റെ താല്പര്യത്തിലാണ് അത് ചെയ്യാതിരിക്കുന്നത്? പിന്നെ വേണമെങ്കിൽ അവർ ആ വീട്ടുകാരോട് ചോദിച്ചാൽ തന്നെ അവർ പറയും. കാരണം എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ്. കാരണം വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരുള്ളൊരു പ്രദേശമാണ് ഇത്. അതേസമയം സാമ്പത്തികമായിട്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളും അവർക്ക് ഇങ്ങനെയുള്ള ആളുകൾ ഈ അടിത്തട്ടിലുള്ള ആളുകൾക്ക് സഹായങ്ങൾ എത്തിക്കാനുള്ള ഒരു കാര്യങ്ങളുണ്ടായിട്ടില്ല. ഇപ്പം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നൊരു വനിതാ മെമ്പറാണ്. വനിതാ മെമ്പർ എന്ന് പറഞ്ഞാൽ അവരെ നിയന്ത്രിച്ചൊരു ഒരു 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 ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പുണ്ട്, പാർട്ടിയുടെ ഗ്രൂപ്പ്. അവരാണ് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുന്ന നേടുന്നത്. അതുകൊണ്ട് മെമ്പറെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, മെമ്പറെ പോരായ്മയല്ല. പക്ഷെ എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് മെമ്പറല്ല, മെമ്പറല്ല. അതാണ് ഇവിടെ എന്ത് ചെയ്യുന്ന അർഹതപ്പെട്ട ആളുകൾക്ക് സഹായങ്ങൾ ലഭിക്കാതെ പോകുന്നത്. മറ്റു ചില താല്പര്യങ്ങൾ വെച്ചിട്ട് പിന്നെയുള്ള കാര്യങ്ങളാണ് ഈ വാർഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ വാർഡിൽ മാത്രമല്ല, കോഴിക്കോട് പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതാണ് സ്ഥിതിയുള്ളത്, നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത ഇത് 29 വർഷമായിട്ട് ഈ വാർഡ് പിന്നെ UDF കയ്യിലാണ്. ഒരു കാര്യം പറയത്തക്കതായ ഒരു പദ്ധതികളും ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോൾ ഈ നമ്മൾ ഈ സംസാരിക്കുന്നതിൻ്റെ ഈ ഭാഗത്തുള്ള ഉരുക്കര പാടശേഖരം ഏക്കർ കണക്കിന് വയലുകളുണ്ട്. ഇവിടെ ഉള്ള ആളുകളെ സംഘടന ഒരുപാട് കൃഷിക്കാരുണ്ട്, കുറച്ച് കുറച്ച് ചെയ്യുന്നത്. ഇവരൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടുകൃഷി ഇതിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. അത്തരം നമ്മളിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മൾ പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതാണ്. കാരണം കൂട്ടുകൃഷി ഉണ്ടാക്കണം, അതേമാതിരി തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഈ സമയ ക്രമീകരണം മറ്റ് പഞ്ചായത്തുകൾ ചെയ്തിട്ടുണ്ട്. സർക്കാർ നിർദ്ദേശം ഉണ്ടായിട്ടും മറ്റ് പഞ്ചായത്തുകളായിട്ടും തിക്കോടി പഞ്ചായത്തിൽ മാത്രമേ നടപ്പിലായിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത്. തിക്കോടി ഗ്രാമപഞ്ചായത്തിന് ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് തുടർച്ചയായിട്ട് വളരെ മൃതപ്രായമായി കിടക്കുന്നൊരു പഞ്ചായത്താണ്. കാരണം ഈ പഞ്ചായത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമായിട്ട് നേരിട്ട് ഇടപെട്ട ഈ തിക്കോടി ഗ്രാമപഞ്ചായത്തിലെ ഒരു ആൾ ഞാൻ തന്നെയായിരിക്കും. കാരണം എല്ലാ ഗ്രാമപഞ്ചായത്തിൻ്റെ ബജറ്റുകൾ, ഇത് പിന്നെ വാർഷിക റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ പുതിയ സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഫീൽഡിൽ കൊണ്ടുവന്നിട്ടുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ വളരെ പ്രഗത്ഭരായ വ്യക്തികളെയാണ്. അതിൽപ്പെടുന്ന ഒരാളാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പുതുക്കുടി ഹമീദ്. അദ്ദേഹത്തിന് സാധാരണഗതിയിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരുപാട് പ്ലാൻ ഫണ്ട് ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ ലഭിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഇവരൊക്കെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫണ്ടൊക്കെ വിനിയോഗിക്കണമെങ്കിൽ കുറച്ച് ഭാവനയും കുറച്ച് കഴിവും ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള പരിചയവും ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ഒരു ഭരണ കൂടത്തെ മാറ്റത്തിൽ ഇവിടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിൽ ഏത് നിലയ്ക്ക് നോക്കിയാലും കേരളത്തിലെ മറ്റ് ഏത് ഗ്രാമപഞ്ചായത്തുകളായിട്ട് താരതമ്യം ചെയ്താലും ഈ പഞ്ചായത്തിൻ്റെ സ്ഥിതി വളരെ ശോചനീയമാണ്. ഈ വരുന്ന പുതിയ സ്ഥാനാർത്ഥികളിലാണ് ഇപ്പോൾ എന്നെ പോലെയുള്ള ആളുകളുടെയൊക്കെ വിശ്വാസം. അത് പുതുക്കുടി ഹമീദിനെ പോലെയുള്ള വ്യക്തികൾ അത് സാർത്ഥകമാക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എല്ലാ ദുരന്തങ്ങളിലും എല്ലാ പ്രയാസങ്ങളിലും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഹമീദ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ നമ്മുടെ ജനങ്ങളുടെ പൾസറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുകൾ ഏതായാലും ഒരു മാറ്റം ഈ തിക്കോടി ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാക്കും. ഈ രണ്ടാം വാർഡിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ SLC പരീക്ഷയൊക്കെ എഴുതുന്ന ഒരു സ്കൂളാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പയ്യോളി. ആ പയ്യോളി ഹൈസ്കൂളിൻ്റെ ഇന്നത്തെ സ്ഥിതിയിൽ ഇന്നത്തെ വികസന പ്രവർത്തനങ്ങളിൽ വളരെയേറെ പങ്കുവഹിച്ച മറ്റേത് ജനപ്രതിനിധിയെക്കാളും ഏറെ പങ്കുവഹിച്ച വ്യക്തിയാണ് പുതുക്കുടി ഹമീദ്. അദ്ദേഹത്തോടൊപ്പം ഞാനും പല സന്ദർഭങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഈ പയ്യോളി ഹൈസ്കൂളിൻ്റെ കാര്യത്തിലും മാത്രമല്ല, നമ്മളെ സംസ്ഥാനം അഭിമുഖീകരിച്ച വെള്ളപ്പൊക്കം ഉണ്ടായ സന്ദർഭങ്ങളിൽ അതിനായി സംഘടിപ്പിച്ച ക്യാമ്പുകളിൽ മുഴുവൻ സമയവും വീട്ടിൽ പോലും പോകാതെ ആ ക്യാമ്പിൽ തന്നെ കഴിഞ്ഞുകൂടി അതിൽ പങ്കെടുത്ത വ്യക്തികൾക്ക് ദുരിതമനുഭവിച്ച ആളുകൾക്ക് സഹായ ഹസ്തമായിട്ട് നിലകൊണ്ട വ്യക്തിയാണ്. ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം ഹമീദ് ആരാണ്, എങ്ങനെയാണ് ഏതെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ഭംഗിയായി നിർവഹിക്കുക എന്ന ഒരു പ്രകൃതമാണ്
ഹമീദിനുള്ളത്. അതെന്ത് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും അദ്ദേഹം ചെയ്യും എന്നുള്ളതാണ് എൻ്റെ അനുഭവം. എനിക്കതുകൊണ്ട് വലിയ മതിപ്പാണ് ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച്. അതുകൊണ്ട് നിങ്ങളുടെ സമ്മതിദാനാവകാശം ഈ വരുന്ന December 14 പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ അത് ഫലപ്രദമായി വിനിയോഗിക്കണം. അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള ഫുട്ബോൾ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ചെയ്ത് അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണരംഗത്തേക്ക് കൊണ്ടുവരാൻ വിനയപൂർവം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം? ആരോഗ്യ മേഖലയിൽ പിന്നെ കിടപ്പ് രോഗികൾ ഇപ്പം ഇല്ല നമ്മളെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ MLA ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഈ ജനുവരിയോടുകൂടെ എന്ത് പറഞ്ഞാൽ കിടപ്പ് രോഗികളെ പിന്നെ അത് നല്ല സൗകര്യത്തോടുകൂടിയുള്ള പിന്നെ ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ ജയിച്ചു വന്നാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാണ് ബോധ്യമുള്ളത് ഈ വാർഡ് സംബന്ധിച്ച്? ഈ വാർഡിൽ അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ. ഒന്ന്, കുടിവെള്ള പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കും. അതേപോലെ തന്നെ ഈ വീടുകളിലേക്ക് വഴിയില്ലാത്ത ആളുകൾക്ക്, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് നടപ്പാതകൾ, കാരണം നടപ്പാതകൾ നിർമ്മിച്ച് അവരെ പിന്നെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യും. അതേപോലെ തന്നെ നമ്മളെ പിന്നെ പയ്യോളി ഹൈസ്കൂളിൻ്റെ ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് ഈ കുടുംബശ്രീ അയൽക്കൂട്ടം പോലെയുള്ള വനിതാ സംഘങ്ങളെ പിന്നെ പ്രയോജനപ്പെടുത്തുന്ന തരത്തിലുള്ള വനിതാ ഹോട്ടൽ, അങ്ങനെ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നെ ആളുകളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം വെയിലിൽ പണിയെടുക്കുന്ന രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാടത്തും പിന്നെ പറമ്പിലും പണിയെടുക്കുന്നതാണ് കുടുംബ തൊഴിലാളികൾ. അവർക്ക് പിന്നെ അവരിൽ നിന്ന് അവർ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ വെച്ചുകൊണ്ട് അതിനുള്ള ഒരു ഇത് കൊടുക്കും. അതേമാതിരി തന്നെ ഈ മേഖലയിലെ ഈ യുവാക്കളുടെ ആവശ്യമാണ് ഒരു കളിസ്ഥലം. അതും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നാൽ നമ്മളെ ഈ വാർഡിലേക്ക് ഇറക്കുന്ന പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. ഞങ്ങളുടെ ഒരു കളിസ്ഥലത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് അമിതിക്കാനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധികാരത്തിൽ വന്നാലില്ലെങ്കിലും ഞങ്ങളുടെ കൂടെ അമിതിക്ക് ഉണ്ടാവുമെന്നല്ല ഒരു ഉറപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയാലും അമിതിക്കയുടെ വരു തന്നെയാണ് ഞങ്ങളെല്ലാം ആവശ്യവും ഞങ്ങളുടെ ആഗ്രഹവും. നമ്മളെ പഞ്ചായത്തിൽ മൊത്തം ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്നെ ഒരു പ്രകടന പത്രിക ഇറക്കിയിട്ടുണ്ട്. നമ്മൾ വാർഡിൽ പ്രത്യേകമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളും കൂടി ഒരു പ്രകടന പത്രിക ചെയ്യുന്നു. നമ്മൾ തിരഞ്ഞെടുപ്പിനകത്ത് ഉറപ്പായിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുള്ള ഒരു ഉറപ്പ് ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. നേരത്തെ നിന്നും വ്യത്യസ്തമായി വളരെ ശോചനീയമായൊരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ 5 വർഷക്കാലം തിക്കോടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം മുന്നോട്ട് പോയത്. തിക്കോടി പഞ്ചായത്തിൽ ആകെ ഇവർക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ 5 വർഷക്കാലത്തിനിടയ്ക്ക് 3-4 പ്രസിഡൻ്റുമാർ മാറി വന്നു എന്നതിനപ്പുറത്തേക്ക് തിക്കോടി ഗ്രാമപഞ്ചായത്തിലേക്ക് UDF ഭരണസമിതിയെ തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന ഒരു പദ്ധതി പോലും ഇവർക്ക് നടപ്പാക്കാൻ വേണ്ടി സാധിച്ചില്ല. അതിൻ്റെ നേർസാക്ഷ്യമാണ് ഈ 2nd വാർഡും. 30 കൊല്ലം മുമ്പ് 2nd വാർഡിൽ ഒരു ഇടതുപക്ഷ ബഹുമതി കൊണ്ടുവന്നതിൻ്റെ തുടർച്ചയായി കുറഞ്ഞ കാര്യങ്ങൾ ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഒരു എടുത്തു പറയാൻ കഴിയുന്ന ഒരു വികസന പ്രവർത്തനങ്ങൾ ഈ 2nd വാർഡിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കാനാവുന്ന രൂപത്തിലേക്ക് ഒന്നും അവർക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. കഴിഞ്ഞ എത്രയോ വർഷമായി ഇവിടുത്തെ പൊതു വഴി പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വെള്ള ഫ്ലഡിൻ്റെ സമയത്ത് വെള്ളം കയറി വീടുകൾ ഒഴിഞ്ഞു പോകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോഴും ഒരു സങ്കുചിതമായ മനസ്സിൻ്റെ ഉടമകളായി അർഹതപ്പെട്ട ആളുകളിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ആശ്വാസം എത്തിക്കുന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായ ഒരു വേർതിരിവുണ്ടാക്കി അവർക്ക് വേണ്ടപ്പെട്ട ആളുകളിൽ മാത്രം ഇത്തരം കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഏറ്റവും ലജ്ജാകരമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളുകളായി ഇവിടുത്തെ UDF സംവിധാനം മാറുകയാണ്. ഇത് വലിയ അമർഷം ഈ വാർഡിലെയും തിക്കോട് പഞ്ചായത്തിലെയും വോട്ടർമാരായ ആളുകളിൽ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം തിക്കോട് പഞ്ചായത്തിനകത്തേക്ക് ഒരു ഏതെങ്കിലും ഒരു ആവശ്യത്തിന് പിന്നെ നിറവേറ്റാൻ വേണ്ടി പഞ്ചായത്തിൽ പോയി തിരിച്ചു വരുന്ന UDFന് വോട്ട് ചെയ്ത ഒരു വ്യക്തിക്ക് പോലും അവരെ ശപിച്ചുകൊണ്ടല്ലാതെ ആ പടിയിറങ്ങി പോകാൻ വേണ്ടി കഴിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയേറെ ഒരു നിരുത്തരവാദപരമായ ഒരു സമീപനം സ്വീകരിക്കുന്ന ഭരണസമിതിയായി തിക്കോട് പഞ്ചായത്ത് മാറുക. ഒരു ഏതെങ്കിലും ഒരു കെട്ടിട നീതി അടക്കാനോ അല്ലെങ്കിൽ ഒരു പ്ലാന് പാസ്സാക്കാനോ ഒരു പെർമിറ്റ് എടുക്കാനോ അതുമായി ബന്ധപ്പെട്ട വേറെ എന്ത് ആവശ്യങ്ങൾക്കും ഒരു 4-5 തവണ ആളുകളെ കയറ്റി ഇറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഭരണ സംവിധാനം മാറിപ്പോവുകയാണ്.
പ്രദേശത്ത് വെള്ളം കയറുന്ന അതിന് ശാശ്വതമായ പരിഹാരം എന്നുള്ള നിലക്ക് ഇപ്പം നിലവിലുള്ള തോട് പിന്നെ നവീകരിച്ചുകൊണ്ട് പിന്നെ വെള്ളം സുഖമായിട്ട് ഒഴുകിപ്പോകാനുള്ള രണ്ട് സൈഡ് ഭിത്തി കെട്ടിയിട്ട് ഉള്ള സൗകര്യങ്ങൾ ചെയ്യും. കാരണം അതൊക്കെ നമുക്ക് ഒരുപാട് ഫണ്ടുകളുണ്ട്, മറ്റ് ഏജൻസികൾ ഇപ്പം പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് മാത്രമല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, ഒരുപാട് ഗവൺമെൻറ് ഒരുപാട് മേഖലയിൽ ഫണ്ടുകളുണ്ട്. അതൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾക്കാണ് ഭവനത്തിനുള്ള ഇതുണ്ട്. അതൊക്കെ ഈ വാർഡ് തന്നെ ഉണ്ട്, ഈ വാർഡ് തന്നെ അത്തരം കേസുകളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നത്? ശരിക്കും നമ്മുടെ നാട്ടിൽ അല്ല, മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായും. കാരണം കഴിഞ്ഞ 25 വർഷമായി UDF നമ്മുടെ പഞ്ചായത്ത് ഭരിച്ചിട്ട് സമഗ്ര മേഖലയിലും അതിൻ്റെ പരാജയം ജനങ്ങൾ അനുഭവിച്ചു വരികയാണ്. ഈയൊരു ഘട്ടത്തിൽ തീർച്ചയായും സുനിശ്ചിതമായൊരു മാറ്റം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് യുവാക്കൾ മുതൽ ആബാലവൃദ്ധ ജനങ്ങൾ വരെ ഈ നാട്ടിലെ കുടുംബിനികളും ഒക്കെ ഈ ഒരു മാറ്റത്തിന് ഇപ്പോൾ വളരെയേറെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ ചെറുപ്പകാലം മുതലേ പരിചയമുള്ള പുതുക്കടി ഹമീദ് എന്ന ഈ വ്യക്തിക്ക് നാട്ടിലെ ഭരണ നൈപുണ്യത്തിൻ്റെ മികവ് ഏറെ പറയാനുണ്ട്. അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ ഈ പ്രദേശത്ത് സ്ഥാനാർത്ഥിയായി ജയിച്ചു വരാനുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ആഗ്രഹം ഈ ജനങ്ങൾക്ക് തീർച്ചയായും ഉണ്ട്. അദ്ദേഹം ഇവിടെ ഈ ഫുട്ബോൾ അടയാളത്തിൽ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിക്കുമെന്ന പ്രതീക്ഷയും ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. കുളം നിൽക്കുന്നത് സാംസ്കാരിക നിലയം നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ തിക്കോടിയൻ പഞ്ചായത്തിന് വേണ്ടി പഞ്ചായത്തിന് കൊടുത്ത സ്ഥലമാണ്. ഇവിടെ ഒരു സാംസ്കാരിക സമുച്ചയം ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹം കൊണ്ടാണ് അയാളത് കൊടുത്തത്. പക്ഷേ ഇപ്പോൾ ഇതൊരു നല്ല കുളം ആദ്യം ഉണ്ടായിരുന്നു. അന്നൊക്കെ ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളൊക്കെ കുളിച്ച് നീന്തം പിടിച്ച കുളമാണ് ഇതൊക്കെ. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇത് നന്നാക്കാൻ പോകുന്നു, ഇത് ശരിയാക്കുന്നെല്ലാം പറഞ്ഞ് അവസാനം ഇപ്പോൾ കുടിവെള്ളത്തിന് വേണ്ടിക്കൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് പറഞ്ഞ് ഇപ്പം കുളിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതിവിശേഷത്തിലായിപ്പോൾ ഇതുള്ളത്. പിന്നെ സാംസ്കാരിക നിലയം, സാംസ്കാരിക നിലയത്തിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 വർഷമായിട്ട് ഈ സാംസ്കാരിക നിലയത്തിൽ ആകെ തന്നെ ഇതാ ചെതൽ പിടിച്ച്, ഇവിടെ ഒരു കാര്യവും നടന്നില്ല, ചെതൽ പിടിച്ച് ജനവാതിലൊക്കെ ചെതൽ പിടിച്ചിപ്പോൾ താഴെ വേറായി. മുമ്പൊക്കെ ഇവിടെ കട്ടയിട്ട ഉണ്ടെങ്കിലും നിങ്ങൾ കാണാം ഇവിടെയൊക്കെ പുല്ലും ഇതും നിറഞ്ഞിട്ട് ഒരു മരം ഉണ്ടായിരുന്നു, മരം മുറിച്ച് സാംസ്കാരിക നിലയത്തിൻ്റെ മുകളിൽ ഇട്ട് അവിടെ വാർപ്പ് പൊട്ടിയിട്ടുണ്ട്. അത് ഇപ്പോൾ അടുത്ത് ഇവിടെയുള്ള ചെറുപ്പക്കാരെല്ലാം കൂടിയും വാട്സപ്പിലൊക്കെ കുറച്ച് പ്രക്ഷോഭമൊക്കെ വന്നതിന് ശേഷം അത് പഞ്ചായത്ത് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്യട്ടെ എന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ചെറുപ്പക്കാർ പോയപ്പോഴാണ് നിങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെ അവരാണ് എടുത്ത് മാറ്റിയത്. രണ്ടാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്, അതുകൊണ്ട് ഭംഗിയായിട്ട് സന്തോഷമായിട്ട് അയാളെ പഞ്ചായത്തിലേക്ക് പറഞ്ഞേക്കുക നമുക്ക് നാട് നന്നാകാൻ വേണ്ടിയിട്ട്. അതിനെല്ലാവരും കൂടി ഉത്സാഹിച്ചിട്ട് അത് ചെയ്ത് ഭംഗിയാക്കി കൊടുക്കുക. അപ്പം അതിനെ വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട്, വിജയിപ്പിച്ചാൽ അത് നിങ്ങളുടെ വാർഡിനും അതുപോലെ തിക്കോടി പഞ്ചായത്തിനും നല്ല ഒരു ഗുണകരമായി തീരും എന്ന ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ അമീദിനെ വിജയിപ്പിക്കുക, സജീവമായി രംഗത്തിറങ്ങാനും അമീദിനോട് സുഹൃത്തുക്കളോടും മറ്റുള്ളവരോടും എനിക്ക് ഉള്ള ഒരു അഭ്യർത്ഥന നിർവഹിക്കുകയാണ്. അഭ്യന്തരായ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 29 വർഷമായിട്ട് ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്ന UDF ആണ്. 29 വർഷത്തിനിടക്ക് എന്താണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ പറയത്തക്കതായ ഒരു നേട്ടവും UDFൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ മുരടിപ്പ് മാറ്റാനുള്ള ഒരവസരം നിങ്ങൾ എനിക്ക് നൽകിയാൽ, എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ ഈ വാർഡിൻ്റെ സമഗ്ര വികസനം, ഞങ്ങൾ അക്കമിട്ട് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ വാർഡിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം ചെയ്യാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെയാണ് ഉണ്ടാവും. ഏത് സമയത്തും നിങ്ങൾക്ക് ഞാനായിട്ട് ബന്ധപ്പെടാം. നിങ്ങൾ വിളിക്കുന്ന സമയത്തും വിളിക്കുന്ന സ്ഥലത്തും ഞാൻ എത്തിച്ചേരും.
നിങ്ങളോടൊപ്പം, നിങ്ങളോടൊപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങളോട്, നിങ്ങളെ മുമ്പിലുണ്ടാവും ഞാൻ, നിങ്ങളെ പിറകിലൊരിക്കലും, നിങ്ങളെ മുമ്പിൽ തന്നെ ഉണ്ടാവും. നിങ്ങളെ ക്ഷേമ പദ്ധതികൾ മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്തു തരാനുള്ള ഒരു ഇച്ഛാശക്തി എനിക്കുണ്ടു എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം നേരത്തെ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സമയത്ത് ചെയ്ത കുറേ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭരണപരിചയം വെച്ചുകൊണ്ട് തന്നെ ഈ വാർഡിൻ്റെയും പഞ്ചായത്തിൻ്റെയും സമഗ്ര വികസനത്തിന് എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ചെയ്യുമെന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവത്തിന് സാക്ഷി നിർത്തിക്കൊണ്ട് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഫുട്ബോൾ അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് തായ്മയോടെ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അടുത്ത് നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തിക്കോടി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ശ്രീ പുതുക്കുഴ മീത് മത്സരിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിലേറെ സന്തോഷം അദ്ദേഹം LDF സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. പെരുമാളൂരൊരു VIP സവിശേഷത പരിവേഷമുള്ള വാർഡാണ്. ആ വാർഡിലെല്ലാം കൊണ്ടും യോഗ്യനാണ് ശ്രീ പുതുക്കുടിയ മീത്. 40-ലേറെ വർഷത്തെ ബന്ധമുണ്ട് അമീതുമായിട്ട്. തിക്കോടിയിലെ പ്രമുഖ മുസ്ലിം കുടുംബമായ മീത്തിലെ കുന്നത്ത് കുടുംബാംഗമാണ് അമീതിൻ്റെ ഉമ്മ. ശക്തമായ പുരോഗമന മതേതര കാഴ്ചപ്പാട് നിലനിർത്തുന്ന ഒരു കുടുംബമാണ്. ഞങ്ങളെപ്പോലുള്ള ആളുകൾ അവരുടെ മാനേജ്മെൻറ്റിലുള്ള സ്കൂളിലാണ് പഠിച്ചത്. അതുപോലെ തന്നെ അമീതിൻ്റെ വാപ്പയും പുരോഗമന മതേതര സ്വഭാവമുള്ള ഒരു കുടുംബാംഗമാണ്. അതുകൊണ്ട് തന്നെ ഒരു മതേതര പൈതൃകം അദ്ദേഹത്തിനുണ്ട്. ഈ ഒരു മതേതര കാഴ്ചപ്പാടാണ് അമീതിൻ്റെ എക്കാലത്തെയും സവിശേഷത. 1995 തിക്കോടിയിൽ വന്ന പഞ്ചായത്ത് ഭരണസമിതി ഒട്ടനവധി പ്രത്യേകതയുള്ള ഒരു സമിതിയായിരുന്നു. 10 അംഗങ്ങളിൽ 5 പേർ LDFഉം 5 പേർ UDFഉം എന്ന നിലയിലായിരുന്നു. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നറുക്കു വീണത് UDFലെ ശ്രീമതി കെ ആചരയും വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നടക്കുവേണത് LDFലെ എനിക്കുമായിരുന്നു. തിക്കോടി പഞ്ചായത്തിൽ എക്കാലത്തെയും സവിശേഷമായൊരു ഭരണസമിതിയായിരുന്നു അത്. ഒട്ടനവധി കാര്യങ്ങൾ വികസന പ്രവർത്തകർക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞതിൻ്റെ മുഖ്യ പങ്ക് ശ്രീ പുതുക്കുഴ മീതിനാണ്. കാരണം രണ്ട് തുല്യശക്തികളെയും ഒന്നിൽ ഏകോപിച്ചുകൊണ്ട് പൊതുവിഷയങ്ങളിൽ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഈ രണ്ട് മുന്നണിയുടെയും ഒരു പാലമായി നിന്നുകൊണ്ട് തിക്കോടിയിലെ 5 വർഷത്തെ വികസന പ്രവർത്തനം നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത് അമീതിൻ്റെ ആ സ്വഭാവവിശേഷം കൊണ്ടാണ്. മറ്റൊന്ന്, തിക്കോടി പഞ്ചായത്ത് സാങ്കേതികമായി ഒരു UDF പഞ്ചായത്തായിട്ട് പോലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മന്ത്രിമാരും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മോഹനൻ മാസ്റ്റർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ VR വിജയരാവ മാസ്റ്റർ, ബഹുമാനപ്പെട്ട MLA ശ്രീ PB സിം മാസ്റ്റർ, ഇവരൊക്കെയായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചുകൊണ്ട് എല്ലാ മേഖലയിൽ നിന്നും കിട്ടാവുന്ന ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ തിക്കോടിയിലെ പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കാൻ, വികസന പ്രവർത്തനം നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിലുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിൽ അമീത് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. തന്ത്രവും കുതന്ത്രവും ഒത്തുചേർന്ന ഒരു നല്ല പ്രവർത്തകനാണ് അമീത്. പയ്യോളി ഹൈസ്കൂള് ഈ കാലഘട്ടത്തിലാണ് പയ്യോളി ഹൈസ്കൂളിലെ PTA വരുന്നത്. ആ പയ്യോളി ഹൈസ്കൂളിലെ PTA അംഗമെന്ന നിലയിലും
അതുപോലെ തന്നെ ആ പള്ളിയുടെ സ്കൂളിന് ഫണ്ടുകൾ നേടിത്തരുന്ന കാര്യത്തിലും അമീദ് വളരെയേറെ വ്യക്തിപരമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ 97, 98, 98, 99, 99, 2000 ഈ മൂന്ന് വർഷങ്ങൾ, തുടർച്ചയായ മൂന്ന് വർഷങ്ങളിൽ 15 ക്ലാസ് റൂമിനുള്ള ഫണ്ട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് കിട്ടിയത് ശ്രീ അമീദ് വിജയരാഘവൻ മാഷുമായുള്ള വ്യക്തിപരമായ ബന്ധം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻ മാഷുമായുള്ള വ്യക്തിപരമായ ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. കോഴിക്കോട് ജില്ലയിൽ തുടർച്ചയായി മൂന്ന് വട്ടം ഫണ്ട് കിട്ടുന്ന ഏക സ്കൂള് പയ്യോളി ഹൈസ്കൂളാണ്. മറ്റൊന്ന് തിക്കോടിയൻ്റെ സാംസ്കാരിക നിലയം. തിക്കോടിയൻ്റെ സാംസ്കാരിക നിലയം ആ ഭൂമി കിട്ടുവാൻ വേണ്ടി മണിയിൽ നാരായണൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ അമീദും ഞാനും അന്നത്തെ പ്രസിഡന്റ് ശ്രീമതി ആജിറയും മെമ്പർ ദേവി ടീച്ചറുമാണ് തിക്കോടിയനെ കാണാൻ പോയത്. അദ്ദേഹം വളരെ താല്പര്യത്തോടുകൂടി ആ നമ്മുടെ നിർദ്ദേശം അംഗീകരിക്കുകയും ഒരൊറ്റ നിർദ്ദേശം മാത്രമാണ് വെച്ചത്, കേരളത്തിലെ സാഹിത്യകാരന്മാർ ഈ വഴിക്ക് സഞ്ചരിക്കുമ്പോൾ അവർക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു സൗകര്യം കൂടെ സംവിധാനം ഉണ്ടാക്കണം എന്ന് ആണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. ആ സ്ഥലം ഏറ്റുവാങ്ങി എന്ന് മാത്രമല്ല, അതിന് ഫണ്ട് കിട്ടാനും എ കെ പ്രേമജി എം പിയുടെ ഫണ്ടിൽ നിന്ന് 700,000 രൂപ നേടിയെടുക്കാനും അമീദിൻ്റെ നേതൃത്വത്തിൽ, അമീദിൻ്റെ താല്പര്യത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ എം പിമാരുടെ ഫണ്ട് തുടർച്ചയായി ആ കാലഘട്ടത്തിൽ കിട്ടിയ ഒരു പഞ്ചായത്ത് കൂടിയാണ് തിക്കോടി പഞ്ചായത്ത്. അതിൻ്റെ പിറ്റേ വർഷമാണ് പയ്യോളി ഹൈസ്കൂളിലെ പ്ലസ് ടു കെട്ടിടമെടുക്കാൻ വേണ്ടി 700,000 രൂപ എ കെ പ്രേമജി എം പിയിൽ നിന്ന് ലഭിക്കുന്നത്. ഈ രൂപത്തിൽ എല്ലാ കാര്യങ്ങളിലും തിക്കോടി പഞ്ചായത്തിലെ എല്ലാ വിഷയങ്ങളിലും സജീവമായി ഇടപെടാനും ഇടപെടുന്ന കാര്യങ്ങളൊക്കെ 100% വിജയിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ള ആ നയതന്ത്രജ്ഞത, അതാണ് അമീദിൻ്റെ ഒരു പ്രത്യേകത. അതിൽ വിജയിക്കുന്നത് ഒരു പോർലി വൽക്കാതെ ഈ ഇടതുപക്ഷ ഈ മുന്നണി സംവിധാനം അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണ സംവിധാനം കാര്യക്ഷമമാക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കാണ്. ഇക്കാര്യം ഞാൻ ഓർക്കുകയാണ്, കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു കുടിവെള്ള പദ്ധതി തിക്കോടിക്ക് അനുവദിച്ച് കിട്ടി. മുക്കം കോളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സംഖ്യ കിട്ടി, പക്ഷേ കിണർ കുഴിക്കാൻ ഒരാളിൽ നിന്നും സ്ഥലം ലഭിച്ചില്ല. തൻ്റെ വാർഡ് അല്ലാതിരുന്നിട്ട് പോലും, തൻ്റെ സമീപത്തുള്ള തൊട്ടടുത്ത വാർഡായിരുന്നിട്ട് പോലും അവിടെ കിണർ കുഴിക്കാൻ ആവശ്യമായ ഭൂമി തൻ്റെ വ്യക്തിപരമായ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശ്രീ ഇ കെ കുഞ്ഞമ്പത് മാസ്റ്ററിൽ നിന്ന് ഭൂമി സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വികസന പ്രവർത്തനത്തിൽ വാർഡിൻ്റെ പരിമിതി, പഞ്ചായത്തിൻ്റെ പരിമിതി ഒന്നും നോക്കാതെ നാടിൻ്റെ വികസനം എന്ന ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ആ പദ്ധതി വിജയകരമായി ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം, എല്ലാവരുമായി ഇടപഴകാൻ കഴിയുന്ന അമീദിൻ്റെ ഒരു പ്രത്യേക സവിശേഷതയുണ്ട്. തിക്കോടി പഞ്ചായത്തിൽ ഏതാണ്ട് 99 കാലത്തിൽ ഒരു രാഷ്ട്രീയ സംഘട്ടനം നടക്കുകയുണ്ടായി. തിക്കോടിയിൽ ആരംഭിച്ച സംഘട്ടനം പിറ്റേ ദിവസം പള്ളിക്കര വ്യാപിപ്പിക്കുകയും പള്ളിക്കരയിൽ സി പി എമ്മും ബി ജെ പിയുമായി ഒരു വലിയ സംഘർഷത്തിനൊരു അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്തു. രണ്ടു ഭാഗത്തും ആളുകൾ സംഘടിതമായി നിൽക്കുന്നു, ആകെ ജനങ്ങളൊക്കെ രോഷം പൂണ്ടു നിൽക്കുമ്പോൾ ഒരു മധ്യസ്ഥ ശ്രമം എന്ന നിലയ്ക്ക് ഞങ്ങളൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അന്നത്തെ ബി ജെ പിയുടെ ആളുകളുമായി സംസാരിക്കാൻ ആരും തയ്യാറായിരുന്നില്ല. ആരോഗ്യത്തിൽ വ്യക്തിബന്ധവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അമീദാണ് അവരുടെ കേന്ദ്രങ്ങളിലേക്ക് കടന്നുപോവുകയും അമീദിനെ വളരെ സഹിഷ്ണുതയോടെ സ്വീകരിക്കുകയും ചെയ്ത് ആ ഒരു ചർച്ചയാണ് വലുതായി മാറിയിരുന്നൊരു വലിയ സംഘടനത്തെ മാറ്റിയെടുക്കുന്നതിൽ അമീദിൻ്റെ ആ ഇടപെടലാണ്. വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്കും ഇന്നത്തെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ വിശ്വൻ മാസ്റ്റർ, മുൻ എം എൽ എ ശ്രീ കുട്ടിയാലി, പഞ്ചായത്ത് പ്രസിഡന്റ്, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ വലുതാവുമായിരുന്നൊരു വിഷയം പറഞ്ഞു തീർത്തത്. ഈ രൂപത്തിൽ 5 വർഷക്കാലം സജീവമായി ഇടപെട്ട, മറ്റൊന്ന് തിക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഒന്ന് 1-ാം വാർഡിലെ പ്രതിനിധിയായിരുന്നു. ആ 1-ാം വാർഡിലെ ഒരു സ്കൂള് സർക്കാർ സ്കൂളാണ്, സ്വകാര്യ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. വർഷങ്ങളായി ഒരു വികസനമില്ലാതെ കുട്ടികളൊക്കെ കൊഴിഞ്ഞു പോകുന്ന വളരെ താഴ്ന്ന നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു അത്. അവിടെ 25 സെന്റ് ഭൂമി പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് അക്വയർ ചെയ്യുവാൻ ആ പ്രസിഡന്റ് എന്ന നില, പഞ്ചായത്ത് മെമ്പർ, ആ വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ നേട്ടവും അദ്ദേഹത്തിന്. ആ രൂപത്തിൽ എല്ലാ തരത്തിലും ഒരു സ്ഥാനത്ത് നിൽക്കുന്നു. വ്യക്തിപരമായും സാമ്പത്തികമായും ഒരുപാട് പ്രയാസം അനുഭവിച്ചിട്ട് പോലും താൻ ഏറ്റെടുത്ത ദൗത്യം വളരെ ഭംഗിയായി നിർവഹിക്കാൻ അദ്ദേഹം കാണിച്ച താല്പര്യം അത് പഞ്ചായത്തിന് ഗുണകരമായിട്ടുണ്ട്.
തൻ്റെ പ്രസ്ഥാനത്തിന് ഗുണമായിട്ടുണ്ട്, ഞങ്ങൾക്കൊക്കെ ഗുണകരമായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ആ പ്രദേശത്തിന് മാത്രമല്ല മൊത്തം തിക്കോടി പഞ്ചായത്തിൻ്റെ വികസനത്തിന് അത് പ്രയോജനമാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ വിജയാശംസകളും നേരുകയാണ്.